ഫ്രണ്ട്സ്, കുറച്ച് നേരം വഴി ഞങ്ങൾ എണീറ്റ് ഇപ്പൊ തന്നെ അപ്പൊ 6 മണിയായിട്ടുള്ളല്ലോ എന്ന് വെച്ചാൽ സമയം നോക്കി 9 മണിയായിരുന്നു. തല തിരിഞ്ഞു പോയി മൊബൈൽ നോക്കിയപ്പോ. അപ്പൊ ഞങ്ങള് ഹോട്ടൽ തന്നെയാണ്, ഞങ്ങള് ഫ്രഷ് ആയിട്ടുണ്ട്, പോവാൻ റെഡി ആയി നിൽക്കുകയാണ്. ഇത് വേണമെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാം. ഞങ്ങള് കസിന്റെ വീട്ടിലും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. കസിന്റെ വീടുണ്ട്, അപ്പൊ അങ്ങോട്ട് പോകുന്നൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഇങ്ങനത്തെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഞങ്ങള് റെഡി ആയി നിൽക്കാം, ഞങ്ങൾ എല്ലാവരും പോയാ മതി. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞങ്ങൾ ഇവിടെ തന്നെ കഴിച്ചു, ഹോട്ടലിൽ തന്നെ ഉണ്ടാകും ബ്രേക്ക്ഫാസ്റ്റ്. ഫ്രണ്ട്സ്, കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ എണീറ്റപ്പോൾ തന്നെ ഇവിടെ മൊത്തം ഡാർക്ക് കളറിൽ കിടക്കായിരുന്നു. അപ്പോൾ 6 മണിയായിട്ടുള്ളല്ലോ എന്ന് വെച്ച് സമയം നോക്കിയപ്പോൾ 9 മണിയായിരുന്നു. തല തിരിഞ്ഞു പോയി മൊബൈൽ നോക്കിയപ്പോൾ 9:00 മാറിപ്പോയി ഫ്രണ്ട്സ്. അതിൽ ഞങ്ങൾ ചാടി എണീറ്റ് 10 മണിയായാലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. വേഗം പല്ലൊക്കെ തേച്ച് ഓടിപ്പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ വന്നിട്ടാണ് കുളിച്ചത്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി, ഇനിയിപ്പം പോകണം അല്ലേ? ഒരു കസിൻ്റെ വീട്ടിലോട്ട് പോകണം. ഇനി മോളുടെ കസിൻ്റെ വീട് കേട്ടോ, മോളെ പോകണം. അവരവിടെ ഉണ്ടാവും, നാളെ തിരിച്ച് എറണാകുളത്തിന് പോവാണ്. അപ്പം നമ്മൾ അവരെ പോയി കണ്ടിട്ട് ഉച്ചയ്ക്ക് അവിടെ നിന്നായിരിക്കും ലഞ്ചിന് വിചാരിക്കുന്നു. ഞങ്ങളപ്പം റെഡിയായി ഇറങ്ങിയിരിക്കുന്നു. ഞങ്ങൾ കാറും വിശക്ക് ആണെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്നലെ വാങ്ങി പ്രോബ്ലം ഉണ്ടായിരുന്നു, പിന്നെ ഡയറി മിൽക്കും ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങള് ഹോട്ടലിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഭയങ്കര ചൂട്, ഈ ഉള്ളിൽ മൊത്തത്തിൽ എ സി ആണ്, അതൊന്നും അറിയില്ല. ഭയങ്കര ചൂട്, ഞങ്ങളപ്പോ പുറക് വശത്ത് കൂടെ ഇറങ്ങിട്ടോ ഗൈസ്. ഞങ്ങൾ ഇവിടെ കാറ് പാർക്ക് ചെയ്യുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവിടുന്ന് നേരെ പോയ ബീച്ചിലോട്ടാണ് നമ്മള് ഇന്നലെ നടന്നു പോയത്. 2-3 മിനിറ്റ് നടക്കാനേ ഉള്ളൂ ബീച്ചിലോട്ട്. ഫ്രണ്ട്സ്, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. കാരണം നേരത്തെ ഞങ്ങൾക്ക് ആ വഴിയായിരുന്നു പോകേണ്ടത്, അപ്പൊ അവിടെ റെയിൽവേ ബ്ലോക്ക് ആയിരുന്നു. അപ്പൊ നേരെ വന്ന ഗൂഗിൾ മാപ്പ് വേറെ വഴി കാണിച്ചപ്പോ വീണ്ടും റെയിൽവേ ബ്ലോക്കിലിട്ടാണ്. അനു എന്റെ വീട്ടിലാണ് ഗൈസ്, ഞങ്ങൾ വന്നിരിക്കുന്നത്. എവിടെ എന്റെ ചാച്ചു? ആച്ചുമോൻ എവിടെ? ആച്ചുമോൻ എവിടെ? ഹായ് വന്നേ.
എവിടെ മിനിയമ്മ എവിടെ? ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ ഇനി ലഞ്ച് കഴിക്കാൻ പോവാണ്. വരുവിടെ ലഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഇവിടെ നിന്നാണ് ഞങ്ങൾ കഴിക്കുന്നത്. എല്ലാരും ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇവരെ എല്ലാരും കാശ്മീർ പോയ കഥ പറയായിരുന്നു. അവിടുത്തെ റോഡും ഒക്കെ പറയാണ് ഫ്രണ്ട്സ്. അപ്പം താഴെ ഭയങ്കര ചൂടായതുകൊണ്ട് ഞങ്ങൾ മുകളിലോട്ട് പോവാണ്. അങ്ങനെ അല്ല, മുകളിലേക്ക് ഏറ്റവും കൂടുതൽ ചൂട്. മുകളിൽ എ സി ഉണ്ട്, അപ്പൊ എ സി പോയിരിക്കാൻ പറഞ്ഞു. ഇവിടെ അല്ല, താഴെ എല്ലാരും പറഞ്ഞു എ സി പോയിരിക്കും. ഇവിടുന്ന് തണുപ്പ് തണുപ്പ് വന്നിരിക്കുന്നു. ഇവിടെ ടെറസിലോട്ട്, നമ്മൾ തൽക്കാലം ടെറസിലോട്ട് ഇറങ്ങുന്നില്ല, കാരണം അതിശക്തമായ ചൂടാണ് ഗൈസ് ഇവിടെ. അതുകൊണ്ട് ഞങ്ങളുടെ വന്നു ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ എ സി റൂമിൽ ഇരിക്കുകയാണ്. ഭയങ്കര ചൂടാണ്. അനൂന് എ സി ഇല്ലാതെ പറ്റില്ലാന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ വിശ്വസിച്ചു പഠിക്കുന്നത് എ സി ഇല്ലാതെ പറ്റില്ല. എല്ലാരും വർത്താനം പറഞ്ഞിരിക്കണം, വർത്താനം പറഞ്ഞിരിക്കണം. ഫ്രണ്ട്സ്, ഇവിടെ വാട്ടർ മെലൺ കൊണ്ടുവച്ചിട്ടുണ്ട്. അവ ഞങ്ങളത് കഴിച്ചോണ്ടിരിക്കായിരുന്നു. അപ്പം കഴിച്ചു, നമ്മള് കഴിച്ചു കഴിച്ചോണ്ടിരിക്കുന്നു. ഞാൻ കഴിച്ചു കഴിഞ്ഞു. ഞങ്ങളങ്ങനെ റെസ്റ്റ് അയ്യോ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞു. ഇനി ഞങ്ങള് ബീച്ചിലേക്കാണ് പോണത്. ഇവരും പുറകെ വരും ബീച്ചിലേക്ക്. ഇപ്പൊ തന്നെ സമയം 5:30 കേട്ടോ ഗൈസ്. അപ്പം ഇപ്പോഴായിരിക്കും ബീച്ചിൽ പോകാൻ പറ്റും. കറക്റ്റ് ഒരു സമയം, വെയിലില്ല, നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റും. ഫ്രണ്ട്സ്, ഞങ്ങൾ എല്ലാരും ബീച്ച് പോവാനായിട്ട് റെഡിയായി. റെഡിയായോ? അങ്ങനെയൊക്കെ തന്നെ പഠിക്കുന്നു. ഫ്രണ്ട്സ്, ഞങ്ങള് വണ്ടി അവിടെ നമ്മുടെ ഹോട്ടലില് പാർക്ക് ചെയ്തിട്ട് നമ്മള് പിന്നെ ബീച്ചിലോട്ട് നടന്നു പോവാണ്. ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങള് ബീച്ചിലെത്തി. സൂര്യനൊക്കെ അസ്തമിച്ചു. പകല് ബീച്ച് കാണാൻ പറ്റുമല്ലോ. നല്ല തിരക്കുണ്ട്. നമുക്ക് അതിന്റെ ബാധ്യത പോവാം. വർക്കിംഗ് ഡേ ഉണ്ടല്ലേ. ശരിക്കും മൊത്തം നല്ലതും ചെരുപ്പ് നോക്കണേ. ചെരുപ്പ് കുറച്ചുകൂടെ അങ്ങോട്ട് വിട്ടു. ഇന്നലെ ഞങ്ങൾ അങ്ങോട്ട് പോയി, അവിടെ വരെ വെള്ളമില്ലായിരുന്നു. ആ പിള്ളേർ കിടക്കുന്ന നോക്കിക്കേ വെള്ളത്തിൽ. തിരമാല വരുന്നുണ്ട്. ഫ്രണ്ട്സ്, ഇവിടെ ഫോട്ടോഷൂട്ടിലാണ് ഇവിടെ തിരമാല ഞങ്ങൾ കളിച്ചോണ്ടിരിക്കട്ടത്.
ഞങ്ങളെ ചെരുപ്പ്. ഗൈസ് ഇരുട്ടായി തുടങ്ങി, അവിടെ നിന്നൊക്കെ ലൈറ്റ് കാണാൻ പറ്റും. മറ്റേ അതാണ് ഫ്രണ്ട്സ്, ഇരുട്ടായി പെട്ടെന്ന്. ഞങ്ങൾ വന്നപ്പോഴേക്കും സൺസെറ്റ് തീർന്നായിരുന്നു, പിന്നെ നല്ല ലൈറ്റ് ഉണ്ടായിരുന്നു വന്നപ്പോൾ. പക്ഷേ ഇരുട്ടായി, കുറച്ചേരം ഇവിടെ ഇരുട്ടത്ത് കളിക്കാം. ഉപ്പിലിട്ട മാങ്ങ വേണമെന്ന് പറഞ്ഞപ്പോൾ വാങ്ങിട്ട് വരാം. ഇവരല്ലേ കടലിൽ ഇറങ്ങുന്നില്ല പറഞ്ഞ കുട്ടമ്പിള്ളയുടെ മോള് കടലമ്മേനോ? ഫ്രണ്ട്സ്, കല്ലുമ്മക്കായ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അത് കഴിക്കുകയാണ് ഇവർ. എനിക്ക് എനിക്ക് വേണ്ട. ഞങ്ങളിപ്പോ കല്ലുമ്മക്കായ കഴിച്ചു, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പറയാതിരിക്കാൻ വയ്യ. അടിപൊളി അടിപൊളി. അവർക്കിഷ്ടപ്പെട്ടു, പക്ഷെ എനിക്ക് ഭയങ്കര അരിക്കടുക്ക. കോഴിക്കോട് ഒരു അരിക്കടുക്കായിരുന്നു, അടിപൊളിയായിരുന്നു. കഴിക്കേണ്ടത് തന്നെയാണ്. നമ്മള് പോകുമ്പോ അവിടെ മണിക്കുട്ടൻ മാമൻ. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ ഇനി ബീച്ചിൽ നിന്ന് കേറുകയാണ്. കുറെ നേരമായി വന്നിട്ട് ഇപ്പൊ തന്നെ സമയം 8:00 കഴിഞ്ഞു. ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങള് റൂമിന്റെ അവിടെ എത്തി. അതിന്റെ പുറകിൽ ഒരു ചെറിയ പൈപ്പ് ഉണ്ട്, അവിടെ നിന്ന് എല്ലാരും കാലും കഴുകുകയാണ് മണലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിട്ട്. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. നനഞ്ഞു പിണ്ടി, അതെ നനഞ്ഞു പിണ്ടിയിട്ട് ഞങ്ങൾ. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങള് ഫ്രഷ് ആയിട്ടുണ്ട്. ഇനി ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തോട്ട് പോവാണ്. ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോവാണ്. ഞങ്ങള് ബീച്ചിലൊക്കെ പോയിട്ട് വന്ന് കുറച്ച് വിശപ്പ് തുടങ്ങി. ഞങ്ങള് പുതിയ റഹ്മത്ത് കഴിച്ചിട്ടില്ല, പഴയ റഹ്മത്ത് ഞങ്ങൾ സ്ഥിരം കഴിക്കുന്നത് അവിടെ റെയിൽവേ ക്രോസിന്റെ അപ്പുറത്തല്ല. ആച്ചുവിന് എല്ലാ വണ്ടി അറിയാട്ടെ, എല്ലാ വണ്ടിയുടെ പേര്. നമ്മളെ കാറിൽ കയറിയപ്പോ എന്താ പറഞ്ഞത്?
അതിന്റെ പേര് റെനോ ഡസ്റ്റർ. റെനോ ഡസ്റ്റർ എനിക്ക് റെനോ ഡസ്റ്റർ ആണെന്ന് അറിയാം, റെനോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഫ്രണ്ട്സ് ഫുഡ് വന്നു, വീഡിയോ എടുക്കാൻ മുന്നേ കഴിക്കോ ഫ്രണ്ട്സ്? അപ്പം ഞങ്ങള് ഫുഡ് കഴിച്ച് കഴിഞ്ഞു, ഇനി ജ്യൂസ് വരാനുണ്ട്. ജ്യൂസ് വന്നു അമ്മ കുടിച്ചോണ്ടിക്കാണ്, ഞാൻ കുടിച്ചപ്പോ. ഇനി എറണാകുളത്ത് വെച്ച് കാണാം. അപ്പൊ ഇനി ചെന്നൈയിൽ വെച്ച് കാണാം. നമ്മള് മലപ്പുറത്ത് വെച്ച് കാണാം. ബൈ ബൈ ബൈ. ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങള് റൂമിലെത്തി, ഫ്രഷ് ആയി ഞാന്. അപ്പം ഫുഡൊക്കെ കഴിച്ചു, അവര് പോയിട്ടോ. അപ്പം ഞങ്ങള് റൂമിലേക്ക് നേരെ പോന്നു ഫ്രഷ് ആയി. അപ്പം ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് ഗായ്സ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അത് ഇന്നലത്തെ വീഡിയോ പറഞ്ഞത്, അതെ ഇന്നലത്തെ വൈൻഡപ്പില് നമ്മള് പറഞ്ഞത്. അത് ഹാപ്പി ന്യൂസ് ആണിത്. എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പപ്പി ആന്റി പ്രസവിച്ചു, പെൺകുട്ടിയാണ്. നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഫുഡ് കഴിച്ച് ഇറങ്ങിയപ്പോ വിളിക്കും പപ്പ ഉറക്കെ പറയാം, പപ്പി പ്രസവിച്ചു. എല്ലാരും ഒരുമിച്ച്, ഞങ്ങള് ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇന്നലെ അഡ്മിറ്റ് ആക്കിയതാണ്. ഇന്നലത്തെ വ്ളോഗിൽ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്നലെ പപ്പിനെ അഡ്മിറ്റ് ആക്കിയെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവര് കാണിച്ചെടുക്ക്, ഇത് ഇപ്പോഴേ പപ്പി അന്റിയുടെ പോലെ തന്നെ ഉണ്ടല്ലേ. ദേവ് ഇപ്പഴാട്ടോ ദേവ് ഫോട്ടോ കാണുന്നത് വെച്ചിട്ട്. അപ്പൊ നാളെ ഞങ്ങള് കണ്ടിട്ടില്ല, അപ്പൊ തന്നെ നിയമം ഉറങ്ങി. അതെ അതെ. അപ്പം ഞങ്ങള് നാളെ ഇവിടുന്ന് പോകും. അപ്പം നാളെ അങ്ങോട്ടായിരിക്കും, ഹോസ്പിറ്റലിലോട്ടായിരിക്കും പോണത്, കാണാനുള്ള. അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താൻ മറക്കരുത്. അപ്പൊ ഇനി ഇപ്പൊ വേണ്ടി വരുന്നതായിരിക്കും. അപ്പത്തെ എല്ലാവർക്കും ബൈ ബൈ.